CPIM Thekkumkutti branch office nayi nirmicha Nayanar Mandiravum Matai Chakku Charitable Trustum Udghadanam Cheythu. Mun Arogya Mandriyum CPIM Kendra Committee Anguvumaya KK Shailaja teacher Udghadanakarmam Nirvahichu. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണത്തിന്റെ ഗുണഫലം അനുഭവിക്കാത്ത ഒരു കുടുംബവും കേരളത്തിലില്ലെന്ന് മുൻമന്ത്രിയും സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗവുമായ കെ കെ ശൈലജ ടീച്ചർ പറഞ്ഞു. കേരളത്തിലെ എൽഡിഎഫ് ഗവൺമെന്റിനെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിച്ചില്ലെങ്കിൽ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലെ അവസ്ഥ ഇവിടെയും തിരിച്ചെത്തുമെന്നും അവർ പറഞ്ഞു. സിപിഐഎം കാരശ്ശേരി നോർത്ത് ലോക്കലിലെ തേക്കുംകുറ്റി ബ്രാഞ്ച് ഓഫീസിനായി നിർമ്മിച്ച നായനാർ മന്ദിരവും മത്തായി ചാക്കോ ചാരിറ്റബിൾ ട്രസ്റ്റും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. കമ്മ്യൂണിസ്റ്റുകാർ ഈശ്വര വിശ്വാസികൾക്കൊന്നും എതിരല്ല. കമ്മ്യൂണിസ്റ്റുകാരെ കമ്മ്യൂണിസ്റ്റ് ആശയഗതി ഒരേ ഒരു കാര്യത്തെ എതിർക്കുന്നുള്ളൂ, ഭൂമിയിലെ കുറേ മനുഷ്യരുടെ ജീവിതം കുട്ടിച്ചോറാക്കാൻ വേണ്ടി അവർക്ക് അവകാശപ്പെട്ടതെല്ലാം ഊറ്റിയെടുത്ത് തടിച്ചു കൊഴുക്കുന്ന കോർപ്പറേറ്റ് മുതലാളിമാരും അവരുടെ മനുഷ്യദ്രോഹപരമായിട്ടുള്ള നയവും ആ നയം അംഗീകരിക്കുന്ന നമ്മുടെ നാട്ടിലെ ചില പാർട്ടികളും അവരെയാണ് കമ്മ്യൂണിസ്റ്റുകാർ എതിർക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള കണക്കല്ലത്, ബീഹാറിലും ഉത്തർപ്രദേശിലുമുള്ള ജനങ്ങളുടെ പട്ടിണിയാണ് ഇന്ത്യയെ പട്ടിണിയുടെ ഈ അങ്ങേയറ്റത്തെ പാരമ്പര്യത്തിലേക്ക് എത്തിച്ചത്. കോൺഗ്രസും ബി ജെ പിയും ഭരിച്ചിട്ട് എന്താ ഗുണമുണ്ടായത്? എല്ലാം കണക്കാണോ? ആണെങ്കിൽ ഉത്തർപ്രദേശിന്റെ ഗ്രാമത്തിലെ പട്ടിണി മാറണ്ടേ? ആണെങ്കിൽ മഹാരാഷ്ട്രയുടെയും മധ്യപ്രദേശിന്റെയും ഗുജറാത്തിന്റെയും പട്ടിണി മാറണ്ടേ? അവിടെ ഒന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഭരിക്കാൻ സമയം കിട്ടിയിട്ടില്ല. കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റ് ഉണ്ട്. ഈ ഗവൺമെന്റിനെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ നേടിയെടുത്ത എല്ലാ അവകാശങ്ങളും നമുക്ക് നഷ്ടപ്പെടുത്തേണ്ടതായിട്ട് വരും. ചടങ്ങിൽ ഏരിയ സെക്രട്ടറി വി കെ വിനോദ് അധ്യക്ഷനായി. ഇ രമേശ് ബാബു പതാക ഉയർത്തി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജോർജ് എം തോമസ് നായനാരുടെ ഫോട്ടോ അനാച്ഛാദനം ചെയ്തു. ലിൻഡോ ജോസഫ് എം എൽ എ, ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ്, വി പി ജമീല, മാന്ദ്ര വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു. കെ പി ഷാജി, സജി തോമസ്, യു പി മരക്കാർ, കെ കെ നൌഷാദ്, കെ ശിവദാസൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. 27 ലക്ഷം രൂപ ചിലവിട്ടാണ് ഭൂമി ഉൾപ്പെടെ വാങ്ങി കെട്ടിടം നിർമ്മിച്ചത്. പാർട്ടി അംഗങ്ങളിൽ നിന്ന് മാത്രമാണ് സ്ഥലത്തിനുള്ള പണം കണ്ടെത്തിയത്. പ്രദേശത്തെ സാമൂഹ്യ സാംസ്കാരിക മണ്ഡലങ്ങളിൽ നിറസാന്നിധ്യമാവുകയെന്ന ലക്ഷ്യത്തോടെ വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും കലാകായിക വിദ്യാഭ്യാസ മേഖലയിൽ പഠന സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ടീച്ചറിന് ചാരിറ്റബിൾ ട്രസ്റ്റിന് സുധീർ ന്യൂസ് ബ്യൂറോ മുക്കം.